ഏവർക്കും ട്രാവലീവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കാർട്ടൂൺ എന്ന വാക്ക് കേൾക്കാത്തവർ വിരളമായിരിക്കും. കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന കാർട്ടൂൺ എന്ന വിനോദ കലാരൂപം. ഒരു കോളത്തിലുള്ള പോക്കറ്റ് കാർട്ടൂൺ മുതൽ മിനിറ്റുകളുള്ള ആനിമേഷൻ വരെ നീളുന്നു. കടലാസ എന്നർത്ഥമുള്ള കാർട്ടൂൺ എന്ന ഇറ്റാലിയൻ പദത്തിൽ നിന്നാണ് ഹാസ്യചിത്രം എന്നർത്ഥമുള്ള കാർട്ടൂൺ എന്ന ഇംഗ്ലീഷ് പദമുണ്ടായത്. ചിത്രകലയിൽ നിന്നും വ്യത്യസ്തമായി ആശയത്തിനും ഉദ്ദേശത്തിനുമാണ് പ്രാധാന്യം. പ്രതീകാത്മകമായ ആശയങ്ങളിലൂടെ വ്യക്തികളെയോ സംഭവങ്ങളെയോ ആക്ഷേപഹാസ്യത്തിലൂടെ വരയ്ക്കുന്നതാണ് കാർട്ടൂൺസ് ചെയ്യുന്നത്. ഒരാളുടെ രൂപത്തെയോ അയാളുടെ ഏതെങ്കിലും ശാരീരികമായ പ്രത്യേകതകളെയോ അടിസ്ഥാനമാക്കി പരിഹാസ രൂപേണ ചിത്രീകരിക്കുന്നതാണ് കാരിക്കേച്ചറുകൾ. കാർട്ടൂണിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ 1300 BC മുതൽ പുരാതന ഗ്രീസിലെ പിരമിഡുകളിൽ ഹാസ്യ രൂപേണയുള്ള വരകളെ കാർട്ടൂണുകളുടെ ആദ്യ തലമുറയെ കണക്കാക്കി പോരുന്നു. AD 16-17 നൂറ്റാണ്ടിൽ സമൂഹത്തിലെ പ്രശസ്തരായവരുടെ രൂപങ്ങൾ പരിഹാസ രൂപേണ വരച്ചു തുടങ്ങിയത്. ഒരു എഴുത്തുകാരൻ്റെ വാക്കുകളേക്കാൾ ശക്തിയും മൂർച്ചയും ഒരു രാഷ്ട്രീയ കാർട്ടൂണുകൾക്ക് ലഭിച്ചു തുടങ്ങിയതും ഇക്കാലത്താണ്. അതിനുദാഹരണമാണ് ബ്രിട്ടീഷ് കാർട്ടൂണിസ്റ്റായ ജെയിംസ് ഗിഗറിയുടെ നെപ്പോളിയൻ ബോണപ്പാർട്ട് എന്ന കാർട്ടൂൺ. 1843 പഞ്ച് എന്ന മാസികയിലൂടെ പ്രസിദ്ധീകരിച്ച ജോൺ ലിച്ചിന്റെ സബ്സ്റ്റൻസ് ആൻഡ് ഷാഡോ എന്ന കാർട്ടൂണാണ് മാസ് മീഡിയയിൽ വന്ന ആദ്യത്തെ പ്രസിദ്ധമായ കാർട്ടൂൺ. ഇന്ത്യയിലെ രാഷ്ട്രീയ കാർട്ടൂൺ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശങ്കറാണ്. അദ്ദേഹത്തിന്റെ ശങ്കേഴ്സ് വീക്കിലിയിലൂടെയാണ് അബു എബ്രഹാം, കുട്ടി, OV വിജയൻ, രാജേന്ദ്ര പുരി, സാമുവൽ, യേശുദാസൻ, BM ഗഫൂർ തുടങ്ങിയവർ ശിക്ഷണം നേടിയത്. ആർക്കെ ലക്ഷ്മണന്റെ കാർട്ടൂണുകൾക്ക് ഇന്ത്യൻ കാർട്ടൂണുകളുടെ മുഖ്യധാരയിൽ ആണ് സ്ഥാനം. പോക്കറ്റ് കാർട്ടൂണുകൾ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് കേരളത്തിൽ സാമുവലാണ്. മരിയ ജോവോർഡ് റൊസാരിയോ, മിറാൻഡോ, KV എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന കേരളവർമ്മ, വെങ്കടഗിരി, രാമമൂർത്തി മുതലായവർ എടുത്തു പറയേണ്ട കേരള കാർട്ടൂണിസ്റ്റുകളാണ്. കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കഥകളിൽ കൂടിയാണ് ആക്ഷേപഹാസ്യത്തിന് നാം ആദ്യമായി തിരി കൊടുത്തിയത്. മലയാളത്തിലെ ആദ്യത്തെ കാർട്ടൂൺ 1919 പുറത്തിറക്കിയ വിദൂഷകൻ എന്ന മാസികയിൽ പ്രസിദ്ധീകരിച്ച മഹാക്ഷാമദേവതയാണ്. സഞ്ജയന്റെ പത്രാധിപത്യത്തിൽ ഇറങ്ങിയിരുന്ന സഞ്ജയൻ, വിശ്വരൂപം എന്നീ ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലൂടെയാണ് ആദ്യ കാർട്ടൂണുകൾ പുറത്തു വന്നത്. ബോബനും മോളിയിലൂടെ പ്രശസ്തനായ ടോംസ്, അരവിന്ദിന്റെ ചെറിയ മനുഷ്യനും വലിയ ലോകവും, BM ഗഫൂറിന്റെ കാർട്ടൂണുകൾ, ഗോപികൃഷ്ണൻ, സുജിത്ത് മുതലായവരും കേരളത്തിൽ എടുത്തു പറയേണ്ട കാർട്ടൂണിസ്റ്റുകളാണ്. കാർട്ടൂണുകളുടെ ലോകത്തെക്കുറിച്ച് അറിയാൻ വേണ്ടി എൻ്റെ സഹപ്രവർത്തകനും പ്രശസ്തമായ കാരിക്കേച്ചർ ആർട്ടിസ്റ്റുമായ ശ്രീ ജയരാജ് ടിജിയുടെ വരകളിൽ കൂടി ചിരിച്ചാൽ ആയുസ് കൂടും, അതിനാൽ മനസ്സ് തുറന്ന് ചിരിക്കാൻ നാം എല്ലാവരും ശ്രമിക്കുക. ചിരിക്കാനായി നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ശ്യാംകൃഷ്ണൻ.